ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഒളിച്ചുകളി തുടർന്ന് സർക്കാർ. നടി രഞ്ജിനിയുടെ ഹർജിയിൽ തീർപ്പ് കൽപ്പിച്ചതിന് ശേഷം തീരുമാനമെടുക്കുമെന്നാണ് സാംസ്കാരിക വകുപ്പിന്റെ നിലപാട്. റിപ്പോർട്ടർ നൽകിയ പരാതിയിൽ സാംസ്കാരിക വകുപ്പിനോട് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം അടിയന്തര റിപ്പോർട്ട് തേടി. ആർ റോഷിബാൽ ചേരുന്നു വിശദാംശങ്ങളുമായി. റോഷിബാൽ, എന്തിനാണ് സർക്കാർ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ സാംസ്കാരിക വകുപ്പിന്റെ മറുപടി? ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ ഇന്നലെ മുതൽ തന്നെ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 8:32 സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ഞാനുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടാൻ കഴിയില്ലെന്ന കാര്യം ടെലിഫോൺ വഴി അറിയിച്ചത്. ഇന്നലെ വൈകിട്ടോടെയാണ് റിപ്പോർട്ട് ഏറ്റുവാങ്ങാൻ, 233 പേജുള്ള റിപ്പോർട്ട് ഏറ്റുവാങ്ങാൻ രാവിലെ സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ സെക്രട്ടറിയുടെ ഓഫീസിലെത്താനുള്ള നിർദ്ദേശം വന്നത്. കഴിഞ്ഞ മാസം 24 ആദ്യഘട്ടത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ഇടപെടലിന് പിന്നാലെ റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. 2019 December 31 ഹേമ കമ്മിറ്റി സംസ്ഥാന സർക്കാരിന് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് കൈമാറിയത്. പക്ഷേ കഴിഞ്ഞ 4.5 റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല. WCC അടക്കം ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് ഇരുട്ടുമുറിയിൽ അടച്ചു വെക്കാനാണ് സർക്കാർ സാംസ്കാരിക വകുപ്പ് താല്പര്യപ്പെട്ടത്. ഏതായാലും ഇന്ന് ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് 2 മറ്റൊരു വിശദീകരണം സാംസ്കാരിക വകുപ്പിൽ നിന്നും ലഭിച്ചത്. അതിൽ പറയുന്നത്, ഈ നടി രഞ്ജിനി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിട്ടുണ്ട്. രഞ്ജിനിയുടെ ഹർജിയിൽ തീർപ്പ് കൽപ്പിച്ചതിന് ശേഷം മാത്രമേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പകർപ്പ് പുറത്തുവിടുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ കഴിയൂ എന്നാണ് സംസ്കാരിക വകുപ്പ് നൽകിയ പ്രധാനപ്പെട്ട ഒരു മറുപടി. ഏതായാലും റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള 8 മാധ്യമ സ്ഥാപനങ്ങളിലെ മാധ്യമ പ്രതിനിധികളാണ് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട വിവരാവകാശ കമ്മീഷൻ വഴി അപേക്ഷ നൽകിയത്. ഈ അപേക്ഷയുമായി ബന്ധപ്പെട്ട ഒരു സിനിമാ നിർമ്മാതാവ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചെങ്കിലും സിംഗിൾ ബെഞ്ച് തന്നെ റിപ്പോർട്ടിൻ്റെ പകർപ്പ് 7 പുറത്തുവിടണമെന്ന നിർദ്ദേശം, ആ പകർപ്പ് അപേക്ഷ നൽകിയവർക്ക് നൽകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. നിലവിൽ നിയമ തടസ്സമില്ല. എന്നിട്ട് പോലും സംസ്ഥാന സർക്കാർ, സാംസ്കാരിക വകുപ്പ് എന്തുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ താല്പര്യം കാണിക്കാത്തത്, വിമുഖത കാണിക്കുന്നത് എന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കുന്നത്. റോഷിബാലി, റിപ്പോർട്ട് ഇനി പുറത്തുവരാൻ സാധ്യതയുണ്ടോ? എന്തായിരിക്കും സർക്കാരിന്റെ തുടർ നടപടികൾ? റിപ്പോർട്ട് പുറത്തുവിടില്ലെന്ന് സാംസ്കാരിക വകുപ്പ് അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നമ്മൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെ സമീപിച്ചത്. റിപ്പോർട്ടിൻ്റെ പകർപ്പ് ലഭ്യമാക്കണം, നിയമ തടസ്സമില്ലാത്ത സാഹചര്യത്തിൽ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീമിനെ സമീപിക്കുന്നു. അദ്ദേഹം അപ്പോൾ തന്നെ പരാതി പരിഗണിക്കുകയും ഈ പരാതിയുടെ മേൽ സാംസ്കാരിക വകുപ്പിന് നോട്ടീസ് നൽകുകയും ചെയ്തു. അടിയന്തരമായി റിപ്പോർട്ടാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ, തിങ്കളാഴ്ച തന്നെ മിക്കവാറും ഈ നോട്ടീസിൽ സാംസ്കാരിക വകുപ്പ് വിവരാവകാശ കമ്മീഷണർക്ക് മറുപടി നൽകാൻ സാധ്യതയുണ്ട്. നിയമ സാധുത ഉണ്ടായിട്ടും റിപ്പോർട്ട് പുറത്തുവിടാത്തതിൻ്റെ കാരണമാണ് ബോധിപ്പിക്കേണ്ടി വരിക. അത് ബോധ്യമായില്ലെങ്കിൽ, ആ കൃത്യമായ കാരണം ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കടുത്ത നടപടി ഈ വിവരാവകാശ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന്, വിവരാവകാശ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായ സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി ഏറ്റുവാങ്ങേണ്ടി വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ 233 പേജുള്ള വ്യക്തിഗത വിവരങ്ങളില്ലാത്ത ആ റിപ്പോർട്ടിൻ്റെ പകർപ്പ് എത്ര കാലം സർക്കാരിന് പൂർത്തിവെക്കാൻ കഴിയും എന്നതാണ്. ഏതായാലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടി രഞ്ജിനിയുടെ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കുന്നുണ്ട്. തിങ്കളാഴ്ച ഹർജിയുടെ സാധുതയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കുക. അതിൽ ഒരു തീരുമാനം വരുന്നതുവരെയാണോ, അല്ലെങ്കിൽ നേരത്തെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം 7 പൂർത്തിയാകുന്നത് 20 ആ ദിവസം ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് സംസ്ഥാന സർക്കാർ, ഞാനുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് കൈമാറുമോ എന്നതാണ് അറിയേണ്ടത്. ശരി, ആ റോഷിബാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.